ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് റിങ്ങിനുള്ളിൽ കേട്ടോ. എന്തൊക്കെയാ ഇവ ഇടിക്കുക, ഇവിടെ തിറ്റുക. അലക ഇറക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു വട്ടത്തിനെ പല താളത്തിലായി ഒരേ ലെവലിലേക്ക് മാറ്റി കിണറിന്റെ ബിന്ദു മനസ്സിലാക്കിയിട്ട് അതിനെ നാല് ഭാഗങ്ങളിലേക്ക് വളച്ച് നൂല് കെട്ടി ലെവലാക്കി മാറ്റുന്നതിനാണ് അലക ഇറക്കുക എന്ന് പറയുന്നത്. ചങ്ങായിമാരെ, ഞാൻ ഇപ്പൊ നിൽക്കണത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പാമ്പിനെടുത്ത കിണറിന്റെ വക്കത്തട്ടോ. അപ്പൊ ഈ കിണറത്തെ വെള്ളം വീട്ടുകാരിപ്പോ കുടിക്കലില്ല. പിന്നെ മാത്രമല്ല കിണറിന്റെ അടിയത്തെ വെള്ളത്തിന് മഞ്ഞ പാടുണ്ട്. അപ്പൊ അതിൽ ചില്ലി ഇറക്കണം. പിന്നെ അത് മാത്രമല്ല അന്ന് കിണറിന്റെ അൾമാറ ഫുള്ള് പൊളിഞ്ഞെടുക്കും. അൾമാറപ്പ പൊളിച്ചുണ്ട്. ഇതൊക്കെ ഒന്ന് പുതിയത് കെട്ടി റീസെറ്റ് ചെയ്ത് അതിന്റെ വെള്ളം ഫിൽറ്റർ ചെയ്യുന്നതിന്റെ ഏറ്റവും സെറ്റ് വിഷ്വൽസ് ആണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോണ്. തണ്ണി കൂടെ എവിടെ പടുക്കണെങ്കിൽ എന്തെയ്യണമെന്ന് അറിയോ? കെട്ട് നല്ല നനയ്ക്കണം. കെട്ട് നനച്ചുകാണ്ട് സിമെന്റ് പരുത്തി പടുത്തുകണങ്ങണ്ടല്ലോ, അതിനത്തോളം ഉറപ്പ് വേറെ ഓടി കിട്ടാണ്ടാവില്ല. അപ്പൊ തണ്ണി റെഡി. സിമെന്റ് എങ്കേ. അപ്പൊ സിമെന്റ് പരത്താൻ വേണ്ടി നമ്മൾ ഇട്ടുകൊണ്ട് വന്ന സ്ലിപ്പോൺസിനെ ചെരുപ്പ് എടുക്കുക. അതോ അങ്ങനെയാണ് പിടിക്കുക. അവിടെ വെക്ക് കല്ലരടിക്ക്. ആ കല്ലുമള്ള പയ സിമെന്റ് ഒക്കെ ഉണ്ടാവില്ല പൊളിച്ചേ, ആ സിമെന്റ് ഒക്കെ ഒന്ന് ഒതുക്കിയ. ആരും വെറുതെ കേരുത്. അയ്യോ, രണ്ടാമത് മൊത്തം വലിയല്ലേ, മൂന്നാമത്തെ ചെറുത് ചമ്മതിട്ടോ. പിന്നെന്താന്നറിയോ, ഇത് പയ അൾമാറ പൊളിച്ച് നമ്മളിപ്പോ കുറച്ച് കല്ലൊക്കെ പൊട്ടിപ്പോയിണ്ടാവും. ഫുള്ളായിട്ട് ഇതിനുള്ള കല്ല് ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ കുറച്ച് തട്ടലും മുട്ടലും ഇളങ്കാലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടേക്ക്. എല്ലാവർക്കും പണിയാ. ഉണ്ടാക്കിയോ ഒരസിപ്പലൊക്കെയാ, നമ്മളെ ഒരസിപ്പല അങ്ങനെ ഉണ്ടാക്കിയാ. ഏതാ സെറ്റപ്പ്? നിങ്ങൾ ഇറക്കിയത് ഇപ്പൊ ആറ് വീതിയിലെ കട്ടയാണ്, റൗണ്ട് കട്ട. നമ്മളെ കല്ല് എട്ടുണ്ട്. അപ്പൊ ആറ് ഉള്ളിൽ പെടുത്തുകയാണെങ്കിൽ രണ്ട് ഇവിടെ പുറത്തേക്ക് ഉണ്ടാവും. അത് ബോറാണ്. നെറ്റ് നമുക്ക് വേണം പിന്നെ വലിപ്പം കൂട്ടുക. നാല് സപ്പോർട്ട് കൊടുത്താൽ മതി. ഈ വക്ക് ചേർത്ത് ഇങ്ങനെ പടുക്കുക, രണ്ട് ഉള്ളിൽ നോട്ടോ. ഒരാൾ കാണുമ്പോൾ അൾമാറ നല്ല ഹൈറ്റിൽ നല്ല തെമ്മി നിന്നോളും. അതല്ലേ, എന്നാ ഒരേ ലെവലിൽ പരത്തിയ. ഫസ്റ്റത്തെ ഒരു കട്ട നേരെ പുറം മാറി ചേർത്ത് സെറ്റാക്കി എന്താ മുറിക്കുമറി നോക്കി വെച്ച് തൂക്കാക്കി ലെവലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ലെവലാണ് കൊണ്ടുപോകാം. അതിന്റെ ബാക്ക് സൈഡ് ഫുള്ളായിട്ടുണ്ടല്ലോ, നമ്മളെ ബാക്കിയുള്ള സിമെന്റ് ഒക്കെ എന്ത് ചെയ്യും, അടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒന്ന് വരതി വൃത്തിക്ക് കേട്ടാ. സൂപ്പർ ആയിക്കോട്ടെ, എടുക്കണ പണി ദമ്മ് സൂപ്പർ. നല്ല ഗ്ലേസിങ് ആക്കി പോട്ടെ എന്നറിയാം. കായ് ഇങ്ങോട്ട് തരുമ്പം ക്ലയൻറ്റിന് വിഷമം ഉണ്ടാകാൻ പാടില്ല. ആ ലെവലിലായിരിക്കണം നമ്മളെ വർക്ക്. ഈ കിണറമ്പലേ കപ്പിയും കുളത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര റിസ്ക് ഇല്ല, നേരിട്ട് പിടിച്ചാൽ മതി. നമ്മള് പുതിയ കെട്ടി അമ്മാറ കേട് വരുത്താതിരിക്കാനാണ് ഈ ടെക്നിക്ക് കണ്ടോ. എന്താ ടെക്നിക്ക്? ഓരോ സൈറ്റിലും ഓരോ ഐഡിയ അല്ലേ. കിണറിന്റെ അടിയിൽ മഞ്ഞ വെള്ളമായ സ്ഥിതിക്ക് അതിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ക്ലയിൻ്റെതാ ഒരു ലോഡ് ആപ്പക്ക് ബേബി ചില്ലി മുറ്റത്ത് ഇറക്കിയിണ്ട്. ഈ ബേബി ചില്ലി കിണറ്റ് കറക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ മുമ്പ് ഇതിൽ ചെറിയൊരു പാറപ്പൊടിയുമായിട്ടൊരു സാധനം ഉണ്ടാവും, ഇത് പോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് കേൾക്കൊണ്ട് കേട്ടോ. ഇത് ഫുള്ളിറക്കിയല്ലേ, ഇത് ദേശം ഫുള്ളിറക്കിക്കുകയാണെങ്കിൽ കിണറിന്റെ ഒരു റിങ്ങിന്റെ ഹൈറ്റിൽ സാധനം ഉണ്ടാവും. അത് മതിയല്ലേ, നിങ്ങൾ പേടിക്കേണ്ടതാണ്. അടുത്ത കൊല്ലം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആ റിങ് മൊത്തം കണ്ട് പൊളിച്ചുകാണ്ട് ഈ മണ്ണൊക്കെ വാരി എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ, ചെങ്കല്ലിൽ വെച്ച് കാണാണ് കിട്ടും. പോരെ, കേൾക്കാതെ ഈ സാധനം ഇറക്കരുത്. കാരണം എന്താ പറയുക, ഇതിലൊരു പൊടി ഉണ്ടാവും. നോക്കിയിട്ട് ഉഷാറായി. ആ ചട്ടിയും പാത്രം കേക്കി, എന്താ വക്കറ്റൊക്കെ കേൾക്കളി ചുടി നാച്ചുടി എല്ലാ വക്കരും നിറക്കി. ഗുരുക്കളെ, ഫസ്റ്റത്തെ ഉദ്ഘാടനം നിങ്ങൾ തന്നെ. ഉദ്ഘാടനം ക്ലൈൻ്റ് ആട്ടോ. എന്താ ചെല്ലിപ്പറാണ്, ചെല്ലി പറഞ്ഞാളി നിങ്ങളെ കിണറാണ്. ആയ് ഏതാ പരിപാടി? സെറ്റാട്ടോ. ഒന്നും പാടെ നിങ്ങളെ കൊണ്ട് കൈയിട്ടോ. അടക്കട്ടെ. അപ്പൊ എന്തായിരുന്നാലോ, ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ നേരത്തിട്ടളി. എല്ലാത്തിലും കോരി. അയ്യോ സെറ്റ്, ഇനി എന്താ ചെയ്യേണ്ടി വരുമോ? എല്ലാവരും പാടെ കൊണ്ടുപോയി കണ്ട് കൗത്തുക. ഇടുക്കി ഒരാപ്പന്റെ മെറ്റൽ മൊത്തം കിണറ്റ് കിടട്ടോ. എന്താ വക്കറ്റ് ഇങ്ങനെ പിടിക്കുക, വക്കറ്റേക്ക് പോകാൻ പാടില്ല. അതാ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് റിങ്ങിനുള്ളിൽ കേട്ടോ.
നമ്മളെ ക്ലയന്റിന്റെ കാരണമല്ലേ നിങ്ങളെ ഐഡിയ മനസ്സിലാക്കാൻ ഈ ഒരു പണി മാത്രം കണ്ടാൽ മതി. മൂപ്പര ടെക്നിക്ക് നോക്കിയാ ഒരൊറ്റ ലോഡ് ആപ്പനെ ചില്ലുകൊണ്ട് മൂപ്പരുണ്ടല്ലോ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാൻ മൂപ്പര് കണ്ടെത്തിപ്പോയി. അതിനൊക്കായി ഇപ്പൊ പഠിത്ത ചുമരാണ്. അപ്പൊ നിങ്ങൾ നോക്കണം കേട്ടോ, നിങ്ങളെ അടുത്താണ് നമ്മളെ പവർ. ഏറ്റില്ലേട്ടാ നിങ്ങക്ക് മണ്ടി. ഞാൻ പട്ടിയ വേണ് എന്തേ ഡി ഓരോ ഉണ്ട 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 നല്ല ഉണ്ടാക്ക് ആയിവാ. എന്താ കാരണല്ലേ വന്ന് കണ്ടാളി കള്ളപ്പണി ഉണ്ടോ നോക്കി നിങ്ങളെ നിങ്ങളെ തരുന്ന കൂലിനോട് 100% കൂറുണ്ടോ? ഇതൊക്കെ ജീവൻ മരണം വെച്ച കളിയാ. ഉണ്ടാക്ക് 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 വേഗം. എൻ കൂടെ വേല ഉൻവേല സ്പീഡ്, എൻ കൂടെ വേല ഉൻവേല സ്പീഡ് വേഗം. എത്ര തമിഴ് പറയണം, എത്ര മലയാളം പറയണം. കിണറിന് അൽമാറപ്പ് ഉഷാറാക്കി. ഇത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ വരും. ഓല് കിണറ്റിക്ക് നോക്കിക്കാണെങ്കിൽ അയ്യേന്ന് പറയാൻ പാടില്ല. ആ ലെവലില്ല നിങ്ങൾ എന്ത് തരുന്നു എന്നുള്ളതല്ല, വർക്ക് സെറ്റായിരിക്കും. ഈ ഉണ്ട അപ്പളാക്കലും നിറ കാണിച്ചെടുത്ത ഉണ്ടാക്കാൻ ചെടുത്താ ഇരു കൈകളിലെ 10 വിരലുകളും കുമ്മായത്തെ ചേർത്ത് പിണച്ചു അതിനെ ഉരുട്ടി കയച്ച് ലെവലാക്കുന്നതിനാണ് ഉണ്ട എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് ഞങ്ങൾ മൂലോട് കെട്ടുന്ന സമയത്ത് ഹെൽപ്പർക്കും മേസനക്കും ഒരേ സമയം വാർപ്പിന്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആകുമ്പോൾ അവിടെ ചെയ്യുന്ന ടെക്നിക്കാണ് ഉണ്ട. ഇതാ ഇങ്ങനെ എടുക്കുക, ഇവിടെ തിറ്റ. മച്ചാമാരേ മച്ചാമാരേ ഞാൻ പോട്ടെ. കൊടി 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 കുമ്മിണി കൊടി 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 കയറി വിടലട്ടാ. പുതിയ കെട്ടി അൽമാറമല്ല കയറി നിൽക്കണത്, നിങ്ങളാണ് എന്റെ പവറെ. കൊടി 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 കുമ്മായം കൊടി 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 കുമ്മായം കൊടി. കിണറിന്റെ അടിയിൽ എത്തിയിട്ട് കുറച്ച് വിഷ്വൽ കാണിച്ചു തരാം. ഏകദേശം ഒരു 10-15 നല്ല സൂപ്പർ പടവ് കാണാൻ പറ്റും. അതിന്റെ അടിയിൽ ഇടിഞ്ഞ കിണറായതുകൊണ്ട് ഒരു 10-15 ഒരടി ഹൈറ്റിന്റെ റിങ് ആക്കിയ കിണറാട്ടോ. മുടക്കി റിങ് നിക്കണൊക്കെ റിങ്ങൊക്കെ ഓരോ കരിങ്കല്ലിന്റെ പീസൊക്കെ വെച്ചുകൊണ്ട് കറക്റ്റ് സെറ്റ് ആക്കിയാണ്. പിന്നെ റിങ് കുറെ കാലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടോളി. ബേബി ചില്ലിയോണ്ട് ഉണ്ടാക്കിയ റിങ്ങാണ്. അതിമേലെ നമ്മളെ ഗ്രൗട്ടിന്റെ കോട്ടിങ് സിമെന്റ് കോട്ടിങ് മൊത്തം പോയിട്ടിതാ, മെറ്റൽ മാത്രം കാണാൻ പറ്റും. ഇതിപ്പോ എല്ലായിടത്തും ഡൗട്ട് തോന്നും ശരിക്കും കണ്ടോളി. ശരിക്കല് റിങ്ങാണോ കിണറിന്റെ അടിയിൽ ചെങ്കല്ലാണോ നല്ലത് എന്ന് വെച്ചാൽ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, അത് ചെങ്കല്ലെന്നെ. ചെങ്കല്ലെന്ന് പറഞ്ഞാല് ഒന്നും ഇളകി പോരാനില്ല, കാലാകാലം സാധനം ഇവിടെ നിൽക്കിട്ടതാ. ഇത് തെളിവ് കാണിച്ചതാണ്, കിണറിന്റെ അടിയിൽ നിന്ന് കാണാത്തവരുണ്ടാവും, കണ്ടില്ലേ? ഇതിങ്ങനെ തന്നെയാണ് എല്ലാം ഉണ്ടാവുക. ഇനി കാലക്രമേണ ഇത് ദ്രവിച്ച് പൊട്ടുമ്പോഴൊക്കെ ഒഴിവാക്കും വേണ്ടി വരും. ചെങ്കല്ലിന് ആ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. ചെങ്കല്ല് കരിങ്കല്ല് കെട്ടിക്കോളി പക്ക തെമ്മ്. ചില്ലി കിണറിന്റെ അടിയിൽ കിട്ടുന്ന അറച്ചിട്ടാ കണ്ടോ. ഇനി ഈ ചില്ലി പരത്തി കഴിഞ്ഞാൽ എനിക്ക് പൊട്ടാൻ കയറാം. കൊട്ടി 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 കണ്ട കാലുണ്ട്, എല്ലാ ഭാഗത്തും മരത്തിട്ടോ. ഏകദേശം ഒരു 1.75 ഉണ്ട് ഈ ഒട്ടട്ടോ. വെള്ളൊക്കെ ഒന്ന് കളിങ്ങനെ നാളൊക്കെ വെള്ളം ആവുമെന്നാണ് ക്ലൈന്റ് പറയുന്നത്. സൂപ്പർ കിണറാ. ഇതിന്റെ അടിഭാഗം നമ്മൾ ഇട്ടോടത്തോളം ചില്ലിയുണ്ടേ, അടിഭാഗം ഫുള്ള് കറക്റ്റാക്കി പരത്തുണ്ടെന്ന് അറിയാം. ആ അതിന്റെ മൂപ്പരനെ പറഞ്ഞല്ലോ വാക്കിയല്ല ഇനി കുറച്ച് അടന്നോട്ടെന്ന് പറഞ്ഞേ. അത് ഇട്ടാലും ഇതിൽ അത്രയും പോട്ടോ. സൂപ്പർ ആക്കിയുണ്ട്, നമ്മളെ പണി നമ്മൾ ഉഷാറാക്കിയുണ്ട്. എല്ലാ മൂലയൊക്കെ ആക്കിയാണ്. ഇതിപ്പോ ഏകദേശം നമ്മളിട്ട മെറ്റല് മൊത്തം പരത്തിയപ്പിന്റെ ഇപ്രായത്തിൽ 8 ഇഞ്ച് ലെവൽ കിട്ടിയിരിക്കണ്. കാരണം നമുക്ക് റിങ്ങിന്റെ അടി പിന്നെ താത്താൻ പറ്റൂല, കാരണം എന്താ പറയുക ഇടിഞ്ഞു പോകും. ആ ലെവലിൽ നിർത്തിയതാണ് കേട്ടോ. ഇതിൽ കുറച്ച് ചണ്ടി ഉണ്ടെന്ന് അരിക്കട്ടെ. ഇതാ ഈ വല ഇങ്ങനെ പോണേനുസരിച്ച് കിണറെങ്ങനെ വൃത്തിയാവും. ഞാൻ അങ്ങനെ കറങ്ങിക്കൊണ്ട് കൊന്നുക. ഇതാ പോണിതാ 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 പോണേ. എന്നിട്ട് ഇങ്ങനെ സൂപ്പറായി. ഇനി ആ മോട്ടർ സിറ്റിന്റെ ഏസിയാ. ഇനി അടക്കടിയാ കൊറച്ച് റിസ്ക് എടുത്തിട്ടാലോ. എന്താ ഓരോരുത്തരെ പണി തീർക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. നമ്മളെ പരിപാടി ഫുള്ള് തീർന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഈ സൈറ്റിൽ നിന്ന് എത്ര ഉപ്പയാണ് വാങ്ങിയെന്ന് പറഞ്ഞു കേട്ടോ. 4 ആൾക്കാരെ വന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 എട്ട് എന്ന് പറയുമ്പോൾ 4000 ഉപ്പേ 200 ഉപ്പ വണ്ടിക്കൂലി. എന്തേ മാന്യമായ കൂലി കേട്ടോ, കുഴപ്പമില്ലല്ലോ.
Nah, next.